സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയാ, നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു ഫേവറേറ്റ് ഡിഷാണല്ലോ ബിരിയാണി. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൺ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി അതൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ സാധനമാണ് ഫിഷ് ബിരിയാണി. അപ്പൊ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാൽമൺ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വലിയൊരു 9 kg ഒരു സാൽമൺ വാങ്ങിച്ചായിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്ത് ഓരോ പീസ് പീസ് ആക്കി നമ്മളത് ഫ്രീസറിൽ വെച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ബിരിയാണി മാത്രം ഉണ്ടാക്കി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു വലിയ പീസ് സാൽമൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നമ്മുടെ ദം ബിരിയാണി ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പൊ അത് റെഡി ആക്കിയതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ തരത്തില്ല, അതിന് ചൂടൊക്കെ പറയുന്നുണ്ട്, അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 g സാൽമൺ ആണ് എടുത്തിട്ടുള്ളത്. സാൽമൺ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 tbsp കൊറിയാണ്ടർ പൗഡറും 1 tbsp ബ്ലാക്ക് പെപ്പറും 1 tbsp റെഡ് ചില്ലി പൗഡറും അതുപോലെ ടെർമറിക് പൗഡറും 3 tbsp ഗരം മസാലയും 1 tbsp ലൈം ജ്യൂസും 2 tbsp തൈരും അതുപോലെ കുറച്ച് മല്ലിയിലയും പൊതിനയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 to 2 tbsp റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടി ഫിഷ് ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ഫിഷിന് കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മീന് ഞാനിവിടെ മസാലയെല്ലാം ചേർത്ത് അത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പിടിക്കാൻ വേണ്ടി അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് കോട്ടായി വരണമല്ലോ. അപ്പം അതിന് വേണ്ടി ഇത് ഞാനൊരു 1/2 hr ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിരിയാണിയുടെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂവും റേസിൻസും എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സബോള എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 6 sabola തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണിക്കൊക്കെ കുറച്ചധികം ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതനുസരിച്ചുള്ള സബോള യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ സബോള എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സബോള ഒരു പാത്രത്തിലോട്ടൊന്നാക്കി മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന ഫിഷ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫിഷ് നമ്മൾ റെഡിയാക്കുമ്പം അതൊരു 1/2 hr അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. അതിൻ്റെ ആ മസാല എല്ലാം അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് അത് കഴിക്കുമ്പോഴും ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇനി നമുക്കിതൊന്ന് 2 sides നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 sides നല്ല രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ഫിഷ് എല്ലാം ഞാനിവിടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 5-6 pachamulags ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ 2 തക്കാളിക്കയാണ്
ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും തക്കാളിക്കയും എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ കുറച്ചധികം ചേർക്കുന്നതായിരിക്കും ബിരിയാണിക്ക് എപ്പോഴും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടി നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി അത് നല്ലതായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒരല്പം ഫിഷ് മസാലയുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫിഷ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. ഇനി നമുക്കിത് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് കോരി മാറ്റിയ സബോളയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യുമ്പം അതിലേക്ക് വറുത്ത സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമലി നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അരിഞ്ഞ സബോള വറുക്കാത്ത സബോള ഡയറക്റ്റ് ഇട്ട് കൊടുത്താണ് പ്രിപ്പയർ ചെയ്യുന്നത് മസാല. പക്ഷേ ഈ രീതിയിൽ വറുത്തിട്ട് സബോള വറുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സബോള എല്ലാം ഇട്ട് കൊടുത്ത് മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പം ഞാനിത് നമ്മുടെ റെഡിമെയ്ഡ് ചിക്കൻ സ്റ്റോക്കില്ലേ, അതിലെ ഒരു രണ്ട് ക്യൂബ്സിലോട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തതാണ്. നിങ്ങൾക്കിപ്പം അത് വീട്ടിൽ ഡയറക്റ്റ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മസാലയ്ക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ മസാല കുറച്ചുകൂടി ഒരു തിക്ക് ആൻഡ് ക്രീമി ആക്കാൻ വേണ്ടി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സാൽമൺ പീസ് അത് ഓരോന്നായിട്ടും നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ മസാലയും മീനും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വറുത്തിട്ട് മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മീൻ അത്ര പെട്ടെന്നൊന്നും അതങ്ങനെ പൊടിഞ്ഞൊന്നും പോത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വറുത്ത മീനിലോട്ട് ഈ മസാല ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റൈസ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചെറിയ റൈസാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ചെറിയ റൈസാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു പാത്രത്തിൽ നമുക്ക് അരി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേലീഫ് അങ്ങനത്തെയുള്ള സ്പൈസസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ചൊരു മഞ്ഞ കളറ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾ പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ റൈസിന് കുറച്ചൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബിരിയാണി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റൈസ് ഒത്തിരി ഒന്നും അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രം ഒന്ന് എടുത്തുനിന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ റൈസ് ഇവിടെ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്കത് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മുടെ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ദം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ നേരത്തെ നമ്മൾ ഫിഷ് മസാല റെഡിയാക്കി മാറ്റി വെച്ച പാത്രത്തിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ലെയറായിട്ട് ആ ഒരു ഫിഷ് മസാല തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബാസ്മതി റൈസ് ഒരു ലെയറായിട്ടൊന്ന് ഇച്ചിരി തിക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്യാസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും നമ്മൾ നേരത്തെ വറുത്തു മാറ്റിയ സബോളയും കാഷ്യൂവും മുന്തിരിങ്ങ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് മസാലയിൽ നിന്ന് കുറച്ച് പോർഷൻ ഞാനൊന്ന് മാറ്റി വെച്ചായിരുന്നു. അപ്പം അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊരു നെക്സ്റ്റ് ലെയറായിട്ട് ആ ഫിഷ് മസാല എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒറ്റ ലെയറായിട്ട് ബേസ് നമ്മൾ ഫിഷിൻ്റെ മസാലയും അതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബസ്മതി റൈസും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് മൊത്തം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വറുത്തെടുത്ത സബോളയും കാഷ്യൂവും റേസിൻസും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സാഫ്രണും കൂടെ ചേർക്കുന്നുണ്ട്. സാഫ്രൺ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പാലില്ലാത്തൊന്ന് ഇളക്കിയെടുത്തതാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വെച്ച് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം ഇതെന്താ പറയുക, ഇത് അത്യാവശ്യം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഞാനത് സീൽ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു മാവൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ചെരുവത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ദം ചെയ്യാൻ വേണ്ടി നമുക്ക് സൈഡിലൂടെ സീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മാവ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൂടി ഒന്ന് മാറ്റി നോക്കാം. അത് നന്നായിട്ടൊന്ന് ഇരുന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ നല്ല അടിപൊളി സാൽമൺ ദം ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ സ്പെഷ്യൽ സാൽമൺ ദം ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കിഡ്ഡിലൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്സും എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.